अस्सलामुअलैकुम। आप सभी से गुजारिश है मेरी, सभी देशवासियों से, कि आप सभी मिलकर सिहाब भाई के लिए दुआ करें कि अल्लाह उनका सफ़र आसान करें, उनकी हिफाजत करें, और इंशाल्लाह सिहाब भाई भी मक्का मदीना पहुंचकर पूरे दुनिया और तमाम लोगों के लिए दुआ करेंगे, और हमारे मुल्क के लिए भी दुआ करेंगे, हमारे मुल्क में चैन और अमन बना रहे उसके लिए दुआ करेंगे। अल्लाह सिहाब भाई ने इतना बड़ा जो डिसीजन लिया है वहाँ से केरल से पैदल चल के हज पे जाने का, तो उसको उसके लिए उनको सल्यूट है दिल से, और सभी भारतवासी उनको सल्यूट करते हैं कि उन्होंने इतना बड़ा डिसीजन लिया है। हम लोगों को बहुत फ़ख्र है उन पर। അപ്പോൾ ഷിയാബ്ക്കയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവർ. ഷിയാബ്ക്കയെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഹിന്ദി അറിയുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ അവരുടെ ഒരു അഭിപ്രായം നമ്മൾ റെക്കോർഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു. ഇവിടുന്ന് പുറത്തേക്ക് ഇപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ ആ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണത്. ഇവിടെ കണ്ടോ, ഇവിടെ കുറേ ആളുകൾ കൃഷി ചെയ്തിട്ടാണ് കേട്ടോ ജീവിക്കുന്നത്. ഇവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ കൃഷിയും ഇങ്ങനെയുള്ള ആട് പോത്ത് അങ്ങനെയൊക്കെയുള്ള അങ്ങനെയാണ് ഇവരുടെ ജീവിത രീതി. രാജസ്ഥാനിൽ ഇപ്പോൾ ഒരു വില്ലേജ് ഏരിയയാണ്. ആ വീടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണത്. ഇതുവരെ ഇപ്പം നമ്മൾ നടന്ന ആ ഏരിയയിൽ അങ്ങനെ മരുഭൂമി കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം എന്നല്ലാണ്ട് മരുഭൂമി അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഷിയാബ്ക്കയുടെ ഒരു അപ്ഡേറ്റിലേക്ക് വരാം. ഷിയാബ്ക്ക ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 87 ദിവസമായി. ഇപ്പം നമ്മൾ രാജസ്ഥാനിൽ തന്നെയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഇന്ത്യയിലുണ്ടാവുള്ളൂ ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് ഷിയാബ്ക്ക പാകിസ്ഥാനിലോട്ട് കടക്കും. അപ്പോൾ എല്ലാവരും ഷിയാബ്ക്കയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, കഴിയുന്നത്ര സ്വലാത്ത് ചൊല്ലണം. ഷിയാബ്ക്ക എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലാവരും നമ്മളുടെ ഈ പുണ്യയാത്ര, ഷിയാബ്ക്കയുടെ പുണ്യയാത്ര ശ്രദ്ധിക്കുന്ന, ഷിയാബ്ക്കയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന എല്ലാവരുടെയും ദുആ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം സുഖകരമായിട്ട് ഷിയാബ്ക്കയ്ക്ക് നടക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഷിയാബ്ക്കയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. നിസ്കരിക്കുന്ന സമയത്തൊക്കെ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ഷിയാബ്ക്കയെ കൂടി ദുആയിൽ ഉൾപ്പെടുത്തുക. ഈ ഒരു ഇതിപ്പം ഹൈവേ ആണ്. ഇതുവഴിയാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ഒരു 495 കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ പഞ്ചാബിലെത്തും. പഞ്ചാബിൽ നിന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് നമുക്ക് രാജസ്ഥാനിൽ നിന്ന് പോകാൻ, ഹരിയാന ടച്ച് ചെയ്തിട്ട് പോകാനും വഴിയുണ്ട്, അല്ലാണ്ട് പോകാനും വഴിയുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോലീസ് പറയുന്ന പോലെയാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ചിലപ്പം ഒരു നമുക്ക് ഹരിയാന ടച്ച് ചെയ്യാണ്ട് തന്നെ വേറെ വഴിയുടെ ഡയറക്റ്റ് പഞ്ചാബിലോട്ട് കയറാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കിലോമീറ്റർ കുറഞ്ഞു കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷിയാബ്ക്കയുടെ എല്ലാ അപ്ഡേറ്റും പെട്ടെന്ന് തന്നെ ഷിയാബ്ക്കയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. എവിടെ എത്തി, ഇനി നാളെ എവിടെ എത്തും, എവിടെയാണ് താമസം, അങ്ങനെയുള്ള അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് എത്തിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഷിയാബ്ക്കാനോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷിയാബ്ക്കയോട് പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക, തീർച്ചയായിട്ടും അത് ഷിയാബ്ക്കയെ അറിയിക്കാം. അപ്പോൾ നമ്മൾ ഇനി ഒരു മൂന്ന് ദിവസം ഇവിടെ റെസ്റ്റ് ചെയ്തിരുന്നു. ഇനി ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പോലീസ് പറയുന്ന സമയത്ത് ഇറങ്ങും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു വില്ലേജ് ഏരിയയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ റോഡാണ് ഈ കാണുന്നത്. ഇങ്ങനെ റോഡാണ്, ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു 495 കിലോമീറ്റർ കൂടിയാൽ, 495 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിലെത്തും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലാണ്. അപ്പോൾ പാകിസ്ഥാനിലും ഇനി ഷിയാബ്ക്ക വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 87 ദിവസമായി. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും പാകിസ്ഥാനിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, അങ്ങനെയുള്ള എല്ലാ കൺട്രിയിലും എന്താ പറയുക, നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളോട് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, പറയുന്ന ഒരേ ഒരു കാര്യം ദുആ ചെയ്യണം. ആരുടെ ദുആണ് പടച്ചവൻ സ്വീകരിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഷിയാബ്ക്ക ഇന്ന് ഇറങ്ങും. ഇന്ന് ഏത് സമയത്താണെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം. ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് തീർച്ചയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും.